ഹലോ എല്ലാവർക്കും ചാരൂസ് അൽക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻറ്റിങ്, ബോട്ടിൽ പെയിൻറ്റിങ് ആണ് ചെയ്യാൻ പോണത്. അത് ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ച കളർ കുപ്പിയിൽ പെയിൻറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു രണ്ട് കോട്ട് ചെയ്തതാണ് കേട്ടോ ഇത്. അപ്പോൾ നന്നായിട്ട് ഉണക്കിയെടുത്ത് വയ്ക്കുക. ഇനി ഇന്ന് ചെയ്യാൻ പോകുന്ന രണ്ടേക്ക് രണ്ട് പെയിൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ബോട്ടിൽ പെയിൻറ്റിങ്. അപ്പോൾ ആദ്യം നമ്മൾ കളർ ചെയ്തിട്ടുണ്ട് പച്ച കളർ, ഇനി നമ്മൾ അടുത്ത് ഒരു കളറും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാത്രം രണ്ട് രക്ക് രണ്ട് പെയിൻറ്റ് മാത്രം ഉപയോഗിക്കുന്നുള്ളേ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ആ പ്രസ്സിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അത് ഇൻസ്റ്റയിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതേ ഇതാണ്. ഞാനിപ്പോൾ പെൻസിലും കൊണ്ട് ഇതിനകത്ത് വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇന്ന് നമ്മൾ ബോട്ടിലോട്ട് വരയ്ക്കാൻ പോണത്. അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കേട്ടോ ഈ പരിപാടി. ഇത് ക്ലാവർ ലീഫ് എന്ന് പറയും ഇതിനെ. അപ്പോൾ ഈ ലീഫ് പെട്ടെന്ന് തന്നെ വരച്ചെടുക്കാൻ പറ്റും. പെയിൻറ്റിംഗ് ഒന്നും അറിയണ്ട, ഡ്രോയിങ് ഒന്നും അറിയണ്ട, അങ്ങനെയുള്ളവർക്കൊക്കെ വരച്ചെടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലീഫ്. അപ്പോൾ അത് എങ്ങനെ കുപ്പിയിലോട്ട് നമുക്ക് വരച്ചെടുക്കാൻ നോക്കാം. ഞാനിപ്പോൾ ട്രേസിങ് ഒന്നും ചെയ്യുന്നില്ല, വെറുതെ നോക്കി വരയ്ക്കുകയാണ്. ട്രേസിങ് പേപ്പർ ഉപയോഗിച്ച് വരയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ചെയ്യാം. ഇപ്പോൾ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പെൻസിൽ കൊണ്ടാട്ടോ വരയ്ക്കണേ, പേന കൊണ്ട് വരയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ദേ വരച്ചെടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദേ വരച്ചെടുത്തില്ലേ, ഇത് കുറച്ച് ചെറുതും വലുതുമായിട്ടൊക്കെ വരച്ചു വെക്കുക. അതാണ് കാണാൻ ഭംഗി കൂടുതൽ, പെയിൻറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ട് പെയിൻറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. ഒന്ന് നമ്മൾ പച്ച കൊടുത്തു. ഇനി ഈ ക്ലാവർ ലീഫിന് നമ്മൾ വൈറ്റ് കളറാണ് കൊടുക്കാൻ പോണത്. അക്രിലിക് പെയിൻറ്റ്, ഫെവിഗ്രിലിൻ്റെ അക്രിലിക് പെയിൻ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ബ്രഷ് എടുക്കുക, അങ്ങനെ സീറോ ബ്രഷ് എടുത്താൽ മതിയാവും. അങ്ങനെ ഒരുപാട് വലിയ ബ്രഷ്, തിക്നെസ് ഉള്ള ബ്രഷ് എടുക്കാതെ കുറച്ചൊന്ന് തിന്നായിട്ടുള്ള ബ്രഷ് എടുക്കാൻ ശ്രമിക്കാം. കാരണം ഒന്ന് നമ്മൾ വരച്ച് കൊടുക്കണമല്ലോ അതിനുവേണ്ടി. അപ്പോൾ ദേ ഇതൊന്ന് വരച്ച് കൊടുക്കുക. ആദ്യം ഒരു ഔട്ട്ലൈൻ പോലെ വരച്ചിട്ട് എന്നിട്ട് പെയിൻറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ പണി കഴിയുന്ന ഒരു പരിപാടി കേട്ടോ ഇത്. അങ്ങനത്തെ ഒരു ലീഫായത്. അപ്പോൾ ദേ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം, പെയിൻറ്റ് ചെയ്യുക. അങ്ങനെ ചെറുതും വലുതുമായിട്ട് കുപ്പിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കണം. കാണാനപ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ദേ നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു കണ്ടോ. പെട്ടെന്ന് തന്നെയല്ലേ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ട്രേസിങ് പേപ്പർ ഉപയോഗിക്കണമെങ്കിൽ ട്രേസിങ് പേപ്പർ ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ദേ അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ കളർ കോമ്പിനേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടെ ഭംഗിയാക്കാനായിട്ട് വൈറ്റ് കളർ കൊടുത്തുകൊണ്ട് വൈറ്റ് കളർ റിബൺ കെട്ടാം. ഇതുപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ കെട്ടിയെടുക്കാം കേട്ടോ. ഒരുപാട് അലങ്കാരമൊന്നുമില്ല, ചുമ്മാ ഒരു റിബൺ അങ്ങോട്ട് കെട്ടുക. ദേ കെട്ടി വെച്ചു. ഇത് ഉണങ്ങിയിട്ടില്ല, നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ ദേ ഞാനിവിടെ ഫാനിൻ്റെ മുന്നിലൊക്കെ വെച്ച് ഉണക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ദേ കണ്ടോ, കാണാൻ നല്ല ഭംഗിയായിട്ടില്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പെയിൻറ്റിങ്ങാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ.